ഹായ് ഫ്രണ്ട്സ്, ഓൾ ആർ വെൽക്കം ടു മാജീസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ഈത്തപ്പഴം പൊരിച്ചതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ഈത്തപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. പിന്നെ 2.5 കപ്പ് മൈദയാണ്, പഞ്ചസാര, ഏലക്കാപ്പൊടി, ഉപ്പ്, വെള്ളം. ഇനി നമുക്കിതിൽ 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിലെ മൈദയൊക്കെ നന്നായി ഒടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഈത്തപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈത്തപ്പഴവും ഈ കോട്ടിങ്ങും കൂടെ നന്നായി ചേർത്തെടുക്കാം. ഇതിങ്ങനെ 1 മണിക്കൂർ നേരം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കോട്ടിങ്ങോട് കൂടി ഈത്തപ്പഴം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 മണിക്കൂർ നേരം മാറ്റി വെച്ചാലേ നമ്മുടെ ഈത്തപ്പഴത്തിൽ നിന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കോട്ടിങ്ങിലേക്ക് നന്നായി മിക്സായി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 ഭാഗം ബ്രൗൺ കളറായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴം നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. റമദാൻ ലാസ്റ്റ് ഒക്കെ ആയില്ലേ, അപ്പോൾ എല്ലാവരും തന്നെ ഒരു സിമ്പിൾ ഐറ്റമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.